നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു നരബലി നടന്നിരിക്കുകയാണ്. അതും ഒന്നല്ല, രണ്ട് സ്ത്രീകളെ. ആ ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിൽ കേരളം ഭരിക്കുന്നത് CPM കൂടെ ചേർന്ന ഒരു ഇടതുമുന്നണിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ശരാശരി കമ്മിയുടെ നിലവാരമെന്ത് എന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം ചില സാഹചര്യങ്ങളിലാണ്. അതിൽ ഒരു ശരാശരി കമ്മിയുടെ നിലവാരമെന്ത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമേയല്ല. ഇത് ഞാൻ പറയാൻ കാരണം, കേരളവർമ്മ കോളേജിലെ ഒരു അധ്യാപിക, അവർ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്നത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അല്ലെങ്കിൽ കോപ്പി ടീച്ചർ എന്നൊക്കെയാണ്. ദീപ നിശാന്ത് എന്നാണ് അവരുടെ പേര്. ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ മെമ്പറോ എന്തൊക്കെയാണ്, എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ എഴുത്തും സംസാരവുമൊക്കെ. കടുത്ത സംഘപരിവാർ വിരുദ്ധയുമാണ് ഇവർ. ഇപ്പോൾ ഇത്ര വലിയ കോളിളക്കം സൃഷ്ടിച്ച ഈ ഒരു സംഭവം നടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അധ്യാപക കൂടിയായിട്ടുള്ള ഈ ദീപ നിശാന്ത് ഇട്ട ഒരു പോസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുകയാണ്. അതിങ്ങനെയാണ്: പ്രൊഫൈലിൽ മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും പടമുണ്ടെങ്കിൽ ഒരാൾ CPM പ്രവർത്തകനാകുന്നത് എങ്ങനെയാണ്? അയാൾക്ക് എന്തെങ്കിലും പാർട്ടി ഭാരവാഹിത്വമുണ്ടോ? പ്രാഥമിക അംഗത്വമെങ്കിലുമുണ്ടോ? നരബലിയുടെയും ബബിയ മുതലയുടെയും ഇടയിൽ രണ്ട് കാര്യങ്ങൾ മുങ്ങിപ്പോകരുത്: എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള പീഡനാരോപണം, സന്ദീപ് വാര്യരെ കോഴക്കേസിൽ പുറത്താക്കിയ വിഷയം. തുടക്കം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, പ്രൊഫൈലിൽ മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും പടമുണ്ടെങ്കിൽ ഒരാൾ CPM പ്രവർത്തകനാകുന്നത് എങ്ങനെയാണ് എന്നാണ്. സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ, അതായത് ആ കൊലപാതകിയുടെ, ഭഗവത് സിംഗ് എന്ന കൊലപാതകിയുടെ പ്രൊഫൈലിൽ ഇത്തരം പിക്ചറുകളില്ലായിരുന്നു എങ്കിൽ ആദ്യ മിനിറ്റിൽ തന്നെ ആ മനുഷ്യൻ സംഖ്യയാക്കപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ ഇവർ ആക്കുമായിരുന്നു. അതിന് പറ്റാത്തതിൻ്റെ ഇച്ഛാഭംഗമാണ് അവർക്ക്. ഒന്നോർത്ത് നോക്കുക, ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇതേപോലുള്ള എന്തെങ്കിലും നടന്നാൽ പേര് നോക്കി ആദ്യം തന്നെ, ആളുടെ രാഷ്ട്രീയമൊന്നും അവർക്ക് പ്രശ്നമേയല്ല, പേര് നോക്കി ആദ്യം തന്നെ സംഘി ചാപ്പ കുത്തിക്കൊടുക്കുന്നവരാണിവർ. അവർ ഇപ്പോൾ പറയുന്നു, മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും പടം വെച്ചതുകൊണ്ട് ഒരാൾ ഇടതുപക്ഷക്കാരനാകുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വീണ ജോർജിൻ്റെയൊക്കെ പടം വെച്ച് അവർക്ക് കീ ജെയ് വിളിച്ച് കടക്കുന്ന ഒരാൾ എന്തായാലും സംഘിയോ കൊങ്ങിയോ ഒന്നും ആവില്ലല്ലോ. ഇനി അടുത്തതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ശരാശരി കമ്മിയുടെ നിലവാരമെന്ത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ. അതെങ്ങനെയാണ്? നരബലിയുടെയും ബബിത മുതലയുടെയും ഇടയിൽ രണ്ട് കാര്യങ്ങൾ മുങ്ങിപ്പോരുത്. അതായത് അവർക്ക് പ്രാധാന്യം, അവർ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് സ്ത്രീകളെ നിഷ്ഠൂരമായി കൊന്നതേയല്ല. കേരളം ചർച്ച ചെയ്യേണ്ടത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള പീഡനാരോപണമാണത്രേ. അധ്യാപികയാണ് പറയുന്നത് എന്നോർക്കണം. സന്ദീപ് വാര്യരെ കോഴക്കേസ് പുറത്താക്കിയ വിഷയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വിഷയം. ഇവരെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ രണ്ട് പാവപ്പെട്ട സ്ത്രീകളെ അരുങ്കൊല ചെയ്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിട്ടുള്ള ഒരു കൊലപാതകി. അയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര നോർമലായ വ്യക്തികളാണെങ്കിൽ കൂടി ഒരു മൂന്നോ നാലോ പോസ്റ്റ് വായിക്കുമ്പോൾ പ്രാന്തായി പോകും. അത് കണക്കാണ് ഹൈക്കു കവിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന എഴുത്തുകൾ കാണണം. ആ നരാധമൻ്റെ പോസ്റ്റുകളെല്ലാം മൂന്ന് വരി കവിതകളാണ്. എന്താണ് ഏതാണെന്ന് പിടികിട്ടാത്ത രീതിയിലുള്ള കവിതകൾ. അയാളെ യഥാർത്ഥത്തിൽ റഷീദ് എന്ന മന്ത്രവാദി പറ്റിക്കുകയാണ് ചെയ്തത്. ആ മണ്ടൻ കമ്മ്യൂണിസ്റ്റുകാരൻ അതിൽ പോയി തലവെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. മറ്റ് ആരെങ്കിലുമായിരുന്നുവെങ്കിൽ, ഒരു കോൺഗ്രസ്സുകാരനോ ഒരു BJP ആയിരുന്നുവെങ്കിൽ, ഈ പറയുന്ന ഇവർ തന്നെ ഏതൊക്കെ രീതിയിൽ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്ര ഉളുപ്പില്ലാതെ ഇത്ര നിഷ്ഠൂരമായ രണ്ട് കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടും അതല്ല ചർച്ച ചെയ്യേണ്ടത്, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള പീഡന ആരോപണമാണെന്ന് പറയുന്ന ഇവരെ സ്ത്രീ എന്ന് വിളിക്കാൻ പോലും അർഹയല്ല എന്നേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും എൽദോസ് കുന്നപ്പള്ളിയുടെ എതിരെയുള്ള പീഡന ആരോപണവും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാളുമെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഞെട്ടലുണ്ടാക്കിയ ഈ വാർത്തയല്ലേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്, അതിനെയും മറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അതിനെയും മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ക്യാപ്സൂൾ ഇറക്കിയിരിക്കുന്നു. ഹാ, കഷ്ടമെന്നേ ഈ സ്ത്രീയെപ്പറ്റി പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.